തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഒ പനീർസെൽവം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുന്നു. ഗവർണറുടെ രാജ്ഭവനിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 2 മിനിറ്റ് നേരം മൗനം ആചരിച്ച് ജയലളിതയ്ക്ക് ആദരം അർപ്പിച്ച ശേഷമാണ് അവിടെ പനീർസെൽവത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ദൈവനാമത്തിൽ പനീർസെൽവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഒരു വശത്ത് ജയലളിതയുടെ മരണ വാർത്ത അപ്പോളോ ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പായി പുറത്തുവിട്ട നിമിഷങ്ങൾക്കകം തന്നെ രാജ്ഭവനിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരുങ്ങുകയായിരുന്നു. ഒരുപക്ഷെ നേരത്തെ തന്നെ രാജ്ഭവനിൽ അതിനെല്ലാം മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. നേരത്തെ പാർട്ടി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി എല്ലാം സംസാരിച്ച് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ജയലളിതയുടെ മരണം നടന്ന് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ഒ പനീർസെൽവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുന്നു. ജയലളിത മൃതദേഹം അല്പസമയത്തിനകം തന്നെ അപ്പോളോ ആശുപത്രിയിൽ നിന്ന് പോയസ് ഗാർഡനിലേക്ക് മാറ്റുമെന്നാണ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അവിടെ വാർത്തയറിഞ്ഞ് അണികൾ ദുഃഖിതരാണ്. അവരുടെ വികാര പ്രകടനങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും തമിഴ്നാട് സർക്കാരിൻ്റെതായ പ്രസ് റിലീസ് പുറത്തു വന്നു കഴിഞ്ഞു. 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് തമിഴ്നാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 7 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മൃതദേഹം, ജയലളിതയുടെ മൃതദേഹം പോയസ് ഗാർഡനിലേക്ക് മാറ്റിയ ശേഷം മുതിർന്ന നേതാക്കൾക്ക് അവിടെ ആദരം അർപ്പിക്കാൻ, അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുക. അതിനുശേഷം രാജാജി ഹാളിൽ പൊതുജനങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനും അവസരമൊരുക്കും. ഇപ്പോൾ രാജ്ഭവനിൽ 15 അംഗ മന്ത്രിസഭ, പനീർസെൽവത്തിൻ്റെ നേതൃത്വത്തിൽ 15 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുന്നത്. പനീർസെൽവത്തിന്റെ നേതൃത്വത്തിൽ 15 അംഗ മന്ത്രിസഭ, പുതിയ മന്ത്രിസഭ തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണ വാർത്ത അപ്പോളോ ആശുപത്രി അധികൃതർ പുറത്തുവിട്ട 2 മണിക്കൂറിനുള്ളിൽ തന്നെ തമിഴ്നാടിന് പുതിയ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഒ പനീർസെൽവമാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത്. ഒപ്പം 15 അംഗ മന്ത്രിസഭയും ഇതോടൊപ്പം അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. രാജ്ഭവനിലാണ് ഇപ്പോൾ ആ ചടങ്ങ് പുരോഗമിക്കുന്നത്. 12:20 ജയലളിതയുടെ മരണ വാർത്ത അപ്പോളോ ആശുപത്രി അധികൃതർ പുറത്തുവിടുന്നത്. 11:30 ജയലളിത അന്തരിച്ചു എന്നാണ് വാർത്താക്കുറിപ്പ് പറയുന്നത്. ഞായറാഴ്ച വൈകിട്ട് ഹൃദയസ്തംഭനം ഉണ്ടായതിനെ തുടർന്ന് ജയലളിതയുടെ ആരോഗ്യനില തീർത്തും മോശമായി എന്നും ഏതാണ്ട് 31 മണിക്കൂറുകളോളം ജീവൻ പിടിച്ചു നിർത്താനുള്ള എല്ലാ മാർഗങ്ങളും ആശുപത്രി അധികൃതർ പരീക്ഷിച്ചു എന്നും അതിനുശേഷം അവർക്ക് അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്നുമാണ് ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. അതേ സമയത്ത് തന്നെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ഒ പനീർസെൽവത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി, തമിഴ്നാടിൻ്റെ അടുത്ത നേതാവായി തീരുമാനിക്കുകയും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ, നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ പനീർസെൽവം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒപ്പം 15 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ രാജ്ഭവനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് മൗനം ആചരിച്ച് ജയലളിതയ്ക്ക് ആദരം അർപ്പിച്ച ശേഷമാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവിടെ തുടങ്ങിയതും. ദൈവനാമത്തിൽ പനീർസെൽവം തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്തത്. உண்மையான நம்பிக்கையும் மாறா பற்று கொண்டிருப்பேன் என்றும், இந்திய நாட்டின் ஒப்பில்லாத முழுமுதல் ஆட்சியையும் பொறுமையையும் நிலைநிறுத்துவேன் என்றும், தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உழைச்சாண்டின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும், அரசியலமைப்பிற்கும் சட்டத்திற்கும் இணங்க உண்மையான நம்பிக்கையும் மாறா பற்று கொண்டிருப்பேன் என்றும், இந்திய நாட்டின் ஒப்பில்லாத முழுமுதல் ஆட்சியையும் பொறுமையையும் நிலைநிறுத்துவேன் என்றும், தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உழைச்சாண்டின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும், அரசியலமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்புமின்றி விருப்பு வெறுப்பை விளக்கி பலதரப்பட்ட மக்கள் அனைவருக்கும்
நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ஓ பன்னீர்செல்வம் என்னும் நான், ஓ பன்னீர்செல்வம் என்னும் நான், தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഒ പനീർസെൽവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്.